എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേജ് നമ്പർ 25 ന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കേ, അപ്പോൾ ഇന്ന് നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? പ്രൂവ് ദാറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദ ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 4, 7, 10 ബിലോങ് ടു ദ സീക്വൻസ്. അതായത് 4, 7, 10 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമ്മുടെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. എന്താണ്? 4, 7, 10 എക്സെട്ര എന്ന് പോകുന്ന ഈ സമാന്തര ശ്രേണിയിൽ, ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഈ വരുന്ന ഓരോ ടേമിന്റെയും സ്ക്വയറും കൂടി ഈ ശ്രേണിയിൽ തന്നെ ഉണ്ടെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വർഗങ്ങൾ, അതായത് ഈ തന്നിരിക്കുന്ന ഓരോ പദങ്ങളുടെയും വർഗങ്ങൾ ഈ സമാന്തര ശ്രേണിയിൽ ഉണ്ടെന്നാണ് തെളിയിക്കേണ്ടത്. ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ടേം എന്താണ്? ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, അല്ലെ? അങ്ങനെ പോകുന്ന അരിത്മെറ്റിക് സീക്വൻസില് ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16. അപ്പോൾ ഇത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ എവിടെയോ 16 വരുന്നുണ്ട്. തെളിയിക്കാനാ പറഞ്ഞിരിക്കുന്നത്. പിന്നെയും ഇങ്ങനെ കുറെ നമ്പേഴ്സ് എഴുതി. ഫസ്റ്റ് ടേം കഴിഞ്ഞു, സെക്കൻഡ് ടേം എന്താണ്? 7. 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ 49. അപ്പോൾ ഇങ്ങനെ പോയി എവിടെയോ 49 വരുന്നുണ്ട്. അടുത്ത ടേം ഏതാണ്? തേർഡ് ടേം. 10 സ്ക്വയർ, വർഗം 10 വർഗം എന്ന് പറയുമ്പോൾ 100 അല്ലേ? എവിടെയോ 100. ഓക്കെ, അപ്പോൾ അടുത്ത ടൈം എന്താണ്? ഇത് എത്രയാണ്? കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 വീതം അല്ലേ? 7 - 4 കോമൺ ഡിഫറൻസ് എങ്ങനെയാ കാണുന്നത്? സെക്കൻഡ് ടൈമിന് തൊട്ടടുത്തുള്ള രണ്ട് നമ്പറിൽ സെക്കൻഡ് ടൈമിന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്യുക. അപ്പോൾ 3 അല്ലേ? 10 - 7 = 3. അപ്പോൾ 3 വീതമാണ് ആഡ് ചെയ്ത് പോകുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നോക്കിക്കേ, ഈ 4 സ്ക്വയർ ഇത് ഇങ്ങനെ പോവാ. നോക്കിക്കേ, 10 - 3 ആഡ് ചെയ്താൽ 13, 13 - 3 ആഡ് ചെയ്താൽ 16. കണ്ടോ, ഓട്ടോമാറ്റിക് തന്നെ നമുക്ക് എന്താണ്? ഇതിന്റെ സ്ക്വയർ ഇവിടെ വന്നു അല്ലേ? അങ്ങനെ ഇനി അടുത്ത 13 സ്ക്വയർ എത്രയാണ്? 169. ഈ ശ്രേണി ഇങ്ങനെ പോയി എവിടെയോ 169 വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് തെളിയിക്കണം. ഓക്കെ, ഈ 4 സ്ക്വയർ ഇത് എങ്ങനെ തെളിയിക്കാന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ കൊടുത്ത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കണം. ഓക്കെ, അതല്ല നിങ്ങൾ കുറെ ചെയ്ത് എക്സ്പീരിയൻസ് ആവണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് മൈൻഡിൽ വന്നോളൂ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഈ ഒരു ശ്രേണി ഇതിൽ നമ്മൾക്ക് തന്നിട്ടുള്ളത് ഇത്രയേ ഉള്ളായിരുന്നു അല്ലെ? പിന്നെ ബാക്കി ഈ ഒരു ശ്രേണിയിൽ ഇതിന്റെ എല്ലാം സ്ക്വയർ വന്നിട്ടുണ്ടെന്ന് തെളിയിക്കാൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കെ, അതെങ്ങനെ തെളിയിക്കാം? നമ്മൾ ആൻസർ ചെയ്ത് തുടങ്ങിയില്ല, നിങ്ങളെ അത് എന്താണെന്ന് മനസ്സിലാക്കി തരിക. അപ്പൊ നോക്കിയെ, 4 സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എത്രയാണ്? 16. അപ്പോൾ 16 ഇതിലെ ഒരു ടേം വരുമോ എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഒരു സമാന്തര ശ്രേണി, ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ട് 101 അതിലെ ടേമാണോ, 1001 അതിലെ ടേമാണോ, ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തായിരുന്നു? അതിലെ ടേമാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് രീതി ചെയ്യാം. രണ്ട് രീതിയിലായാലും സെയിം തന്നെ. അപ്പോൾ ഈ 4 സ്ക്വയർ ആണ് 16. അപ്പോൾ 16 ഇതിന്റെ ടേമാണോ എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇതിലെ ടേമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മറ്റേ ഇക്വേഷൻ ഡി ഈക്വൽ ടു എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ടേം, 16 - 4 അല്ലെ? ഡിഫറൻസ് ഈ തന്നിരിക്കുന്ന ടേം 4 സ്ക്വയർ അല്ലെ? 16 ടേം ആണ് നമ്മളങ്ങ് വിചാരിക്കുക. അപ്പൊ 16 - 4 / ഇതിന്റെ പൊസിഷൻ തമ്മിലുള്ള വ്യത്യാസം, ഇവിടുത്തെ പൊസിഷൻ അറിയത്തില്ല. അപ്പോൾ n - ഇതിന്റെ പൊസിഷൻ എന്താണ്? ഫസ്റ്റ്. അപ്പൊ d നമുക്കറിയാം, 3. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ n വാല്യൂ ഒന്നും കണ്ടുപിടിക്കാൻ പോകണ്ട. പക്ഷെ നോക്കിക്കേ, ഇവിടെ നമ്മൾ 3 ഇങ്ങോട്ട് വന്നു. n - 1 = 16 - 4 എന്താണ്? 12 / 3. ഓക്കെ, നമ്മൾ ഇവിടെ എണ്ണിന്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടും. 12 / 3 എത്രയാണ്? 4 + 1, അതായത് 5th പൊസിഷൻ അല്ലെ? 1, 2, 3, 4, 5 5th പൊസിഷനിലാണ് ഇതിന്റെ സ്ക്വയർ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ,
അപ്പോൾ നോക്കിക്കെ ഫിഫ്ത് പൊസിഷൻ ആണ് നമുക്ക് കിട്ടി ഈ ഫസ്റ്റ്. അതുപോലെ തന്നെ അടുത്തത് നോക്കുമ്പോൾ ഫസ്റ്റും ഇതും തമ്മിൽ നോക്കുമ്പോൾ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഏത് വേണമെങ്കിലും നമ്മൾ ഇങ്ങനെ നോക്കാം. ഈ രീതിയിലാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇത് ഫിഫ്ത് പൊസിഷനിലാണ്, അതായത് എന്നിന്റെ വാല്യൂ എക്സാക്ട് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. പക്ഷേ ഒന്നെങ്കിൽ എന്നിന്റെ വാല്യൂ ഒരു എണ്ണൽ സംഖ്യയായിട്ട് അല്ലേ, ഇപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്തില്ലായെങ്കിൽ എന്നിന്റെ വാല്യൂ ഒരു ഡെസിമൽ ഒരു ഫ്രാക്ഷൻ ആയിട്ട് കിട്ടുകയാണ്. നമ്മൾ എപ്പോഴും പൊസിഷൻ ഒരു ഫ്രാക്ഷൻ, അതാണ്ട് 5/3 സ്ഥാനത്താണ് ഇത് എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും പൊസിഷൻ എന്താണ്? 1, 2, 3, 4 എണ്ണൽ സംഖ്യകളായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ എന്നിന്റെ വാല്യൂ ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ എന്താണ്? ഇത് ആ പൊസിഷനിലുണ്ട്, ഈ തന്നിരിക്കുന്ന ടേം ആ ഒരു സീക്വൻസിൽ ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ. ഓക്കെ, അപ്പോ ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഇത് നമുക്ക് ഇതിന്റെ സ്ക്വയർ അങ്ങനെ എടുക്കുന്നില്ല, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ പറഞ്ഞ രീതിയിൽ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോണ്ട, ഈ തന്നിരിക്കുന്ന ടേംസ് ഇതല്ലേ കോമൺ ഡിഫറൻസ്. ഡി എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് അല്ലേ, ഡിവൈഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ. ഓക്കെ, പൊസിഷൻ. അപ്പോൾ നമ്മൾ ഈ ഡി എന്ന് പറയുന്ന എന്താണ്? ഇത് ഈ മേളത്തെ സംഭവത്തിന് ഈ പൊസിഷൻ ബിറ്റ്വീൻ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ എന്നുള്ളതല്ലേ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ വാല്യു കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എന്നിന്റെ വാല്യൂ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം നോക്കിയാൽ മതി, ഈ 3 അതായത് ഈ ഡി ഡിഫറൻസിന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കോമൺ ഡിഫറൻസിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ, അതായത് ഇതല്ലേ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ, അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താലല്ലേ നമുക്ക് എന്നിന് ഒരു എക്സാക്ട് വാല്യൂ കിട്ടത്തുള്ളൂ, ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസിനെ ഈ കോമൺ ഡിഫറൻസ് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്താണ്? നമുക്ക് എന്നിന് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് തെളിയിക്കാൻ പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും നോക്കിക്കേ. 4, 7, 10 എന്ന സീക്വൻസിൽ ഇതിലെ ഓരോന്നിന്റെയും വർഗം, അതായത് സ്ക്വയറും കൂടെ ഇതിൽ വരുന്നു എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്നതിന്റെ 4, 7, 10 എന്നതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക അല്ലേ. അതായത് ഈ സീക്വൻസിന്റെ ഷോർട്ട് ഫോം അതാണ്, AN+B എന്ന ഫോമിൽ എഴുതുന്നതാണ് ഈ ഒരു മൊത്തം സീക്വൻസിന്റെ എക്സ്പ്രഷൻ. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? AN+B എന്ന് പറഞ്ഞാൽ എന്താണ്? DN+F-D അല്ലെ. ഇവിടെ എഫ് എന്താണ്? 4 DO 3 വിധാലേ ആഡ് ചെയ്ത് പോന്നെ. അപ്പൊ നോക്കിയേ, ഡിക്ക് 3 എന്ന് കൊടുത്തു, N+F എത്രയാണ്? 4-3. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3N+4-3 1. ഇതാണ് ഇതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ. 4, 7, 10 എന്ന ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ. ഇനി നമ്മളോട് ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ തന്നിരിക്കുന്ന ടേംസിന്റെ സ്ക്വയർസും, ഇപ്പൊ 16 സ്ക്വയർ അതും ഇതിനകത്ത് വരും, 49 സ്ക്വയർ ഇതിനകത്ത് വരും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ തന്നിരിക്കുന്ന ഇതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഇതാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴോ, 4 സ്ക്വയർ 16, 7 സ്ക്വയർ 49, 10 സ്ക്വയർ 100 അതൊക്കെ ഇതിൽ വരുന്നുണ്ടെന്നല്ലേ. അപ്പോൾ ഇതിന്റെ ഓരോന്നിനെയും ഓരോ ടേംസിന്റെ ഇങ്ങനെ വരുമ്പോൾ 16 സ്ക്വയർ 256 അങ്ങനെയും എല്ലാം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്താണ്? ഇതിന്റെ ഈ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷന്റെ ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷനും സ്ക്വയർ എന്നല്ലേ ഉദ്ദേശം, മനസ്സിലായോ? ഈ ഓരോ ടേംസിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ഓരോ ടേംസിന്റെയും ആൾജിബ്രായിക് എക്സ്പ്രഷൻ ബീജഗണിത രൂപമാണ് ഇത്. 4, 7, 10, 13, 16 എന്ന് പോകുന്ന ആൾജിബ്രായിക് എക്സ്പ്രഷൻ, ഓക്കെ, എന്ന ടേംസിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ. ഇനി അതിന്റെ സ്ക്വയർ വരുക എന്ന് പറയുമ്പോൾ അതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്തായിരിക്കും? ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോഴേ നമ്പർ കിട്ടുന്നേ. അപ്പോൾ ഈ ആൾജിബ്രായിക് എക്സ്പ്രഷനെ സ്ക്വയർ ചെയ്യുക.
അപ്പോൾ ഇതിന്റെ സ്ക്വയേഴ്സിന്റെ ഈ ടേമുകളുടെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ എങ്ങനെയാണ്, 3n + 1 ഇതല്ലേ 4, 7, 10 എന്ന സീക്വൻസിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ. അപ്പോൾ ഇതിന്റെ സ്ക്വയേഴ്സ് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനെയും സ്ക്വയർ ചെയ്താൽ മതിയല്ലോ അല്ലേ, ഇതിന്റെ സ്ക്വയറുകളുടെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ ഇതെന്താണ്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോം അല്ലേ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്, എ സ്ക്വയർ പ്ലസ് 2ab + b² എല്ലാ ക്ലാസ്സുകളിലും പഠിക്കുന്നതാണ് അല്ലേ, ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ എ എന്ന് പറയും, ഇത് ബി അല്ലേ. എ സ്ക്വയർ, എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, 3 × 9, 3 × n അല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ 3 ന്റെ സ്ക്വയർ 9, n ന്റെ സ്ക്വയർ n² പ്ലസ് 2ab, 2 × a എത്രയാണ്, 3n, × b എത്രയാണ്, 1 പ്ലസ് ബി സ്ക്വയർ, ബി എത്രയാണ്, ഇത് എ ഇത് ബി എന്ന് സങ്കല്പിക്കും. അപ്പൊ ഇത് ബി, ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 9n² പ്ലസ് ഇത് മൂന്നും കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 6n + 1 ന്റെ സ്ക്വയർ 1. അപ്പൊ ഇവിടെ രണ്ട് ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇതെന്തിന്റെയാണ്, 4, 7, 10 എന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ. ഇതെന്തിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്, 4, 7, 10 എന്ന ഓരോ ടേംസിന്റെയും സ്ക്വയറിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ, ബീജഗണിത രൂപം അല്ലേ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഞാൻ എക്സാമ്പിൾ ഇട്ട് കാണിച്ചില്ലേ, അത് ഈ 16 ഇതിലൊരു ടേം ആണോ, നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്, ഇത് ഇതിലൊരു ടേം ആണ് അങ്ങ് നമ്മൾ സങ്കല്പിച്ചു. എന്നിട്ട് ഇതിലെ ഏതെങ്കിലും, ഇപ്പൊ ഫസ്റ്റ് ടേമായിട്ട് എടുക്കുക, ഫസ്റ്റ് ടേമായിട്ട് എടുക്കുമ്പോൾ എന്താണ്, എന്നിനൊരു എക്സാക്ട് വാല്യൂ കിട്ടുവാണെങ്കിൽ ഇതെന്താണ്, ഇതിലെ ഒരു ടേം ആണെന്ന് കണ്ടു അല്ലെ. അപ്പോൾ ആ എൻ കോമൺ ഡിഫറൻസ് ബി ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ അല്ലെ. ആ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷനെ നമ്മൾ ഇപ്പുറത്തോട്ട് മാറ്റിയാൽ ഇവിടെ വരത്തില്ലേ, ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ. ഓക്കെ, അവിടെ അല്ലേ നമുക്ക് n-1 അങ്ങനെയൊക്കെ കിട്ടിയത്. ഇവിടെ കോമൺ ഡിഫറൻസ് ഡി. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്, ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് അതായത് 16ഉം 4ഉം ബൈ ആ കോമൺ ഡിഫറൻസ് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താലല്ലേ, ഇപ്പൊ ഇവിടെ എത്ര കിട്ടും, നമുക്ക് 12 എന്ന് കിട്ടും അല്ലെ. 12 by 3 = 4 എന്ന് കിട്ടി. അപ്പൊ ഇത് ഈ 3 കൊണ്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താലല്ലേ നമുക്ക് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ. ഇപ്പൊ n-1 ആണെങ്കിൽ എൻ എന്ന് പറയുമ്പോൾ 1 അപ്പുറത്തോയി, n = 5 എന്നുള്ള എക്സാക്ട് വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെയും നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്നിന് കറക്റ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്, ഈ ഇതാണ് നമ്മുടെ രണ്ട് ടേംസ് അല്ലേ. ഇതെന്ന് പറയുന്നത് 4, 7, 10 എന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ. ഇതെന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ സ്ക്വയറിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഇവിടെ നമ്മൾ എന്നിന് 1 എന്ന് കൊടുക്കുകയെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, എന്നിന് 1 കൊടുത്ത 3 × 1 = 3 + 1 = 4 ആണ് നമ്മുടെ ഫസ്റ്റ് ടേം കിട്ടി. അത് തന്നെ ഇവിടെ എന്നിന് 1 അല്ലേ. അപ്പൊ 4ന്റെ സ്ക്വയർ കറസ്പോണ്ടിങ് അതിന്റെ സ്ക്വയറിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ് ഇത്. അപ്പൊ ഇവിടെ എന്നിന് 1 കൊടുത്തപ്പോൾ ഇവിടെ എന്നിന് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 9 + 1² 1 അല്ലേ, 1 × 9 9, 6 × 1 6 + 1, അപ്പൊ എത്ര കിട്ടും, 16. കണ്ടോ, 4ന്റെ സ്ക്വയർ 16. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചല്ലേ, ഇതിലെ ഒരു ടേം ആണോ 16, അതായത് 4ന്റെ സ്ക്വയർ, ഈ ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ ഇതിനകത്ത് ടേം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തെന്താണ്, ഇതിനകത്ത് ടേം ആണെന്ന് സങ്കല്പിച്ചിട്ട് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ആണോ എന്ന് നോക്കണം. അപ്പൊ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ പൊസിഷൻ നമുക്ക് എൻ വാല്യൂ അറിയാവോ, ഇല്ല, ഇവിടെയോ n² എന്നൊക്കെയുള്ള നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോകും. അതുകൊണ്ട് ആ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ എന്നുള്ളത് നമ്മൾ ഇപ്പുറത്തോട്ട് മാറ്റി കോമൺ ഡിഫറൻസിനെ ഇതുകൊണ്ട്, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസിനെ അല്ലേ, ഇത് തമ്മിൽ, അതായത് 16ഉം 4ഉം തമ്മിൽ ഈ കോമൺ ഡിഫറൻസ് 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്
ഇതിനത്തൊരു ടേം ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ തന്നിരിക്കുന്ന ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഇതും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക അതായത് നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോയ അല്ലേ നോക്കിക്കേ അപ്പോൾ ഇതായിരിക്കും n ന് 1 കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ 4 എന്ന് കിട്ടി ഇവിടെ n ന് 1 കൊടുത്തപ്പോൾ ഇതിന്റെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടി ഇവിടെ n ന് 1 എന്ന് കൊടുത്തപ്പോൾ ഇതിന്റെ വാല്യൂ നമുക്ക് 16 കിട്ടി അപ്പോൾ ഇതിന്റെ 4 ന്റെ സ്ക്വയർ 16 ഇതിൽ ഒരു ടേം ആണോ നോക്കുന്നത് എങ്ങനെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് 16 മൈനസ് 4 അല്ലേ അപ്പോൾ അതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ തമ്മിലുള്ള ആ ഡിഫറൻസ് നോക്കിക്കേ 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 മൈനസ് ഇവിടെ എന്താണ് 3n നമ്മൾ ഈ ഫസ്റ്റ് ടേം നമുക്ക് 3n പ്ലസ് 1 എന്ന് എടുക്കണ്ട 4 തന്നെ എടുക്കാം ഫസ്റ്റ് ടേം അല്ലേ അപ്പോൾ മൈനസ് 4 ഓക്കേ അതായത് ഈ ഇത് ഇതിന്റെ സ്ക്വയറിന്റെ ഈ 4 ന്റെ സ്ക്വയർ അല്ലേ നമ്മൾ നോക്കുന്നത് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ടേം എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നോക്കിക്കേ ഈ 4 ഉം ഈ 4 ന്റെ സ്ക്വയറിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഇത് അപ്പോൾ ഇതിൽ നിന്നും അല്ലേ ഇതിൽ നിന്നും ഈ ഫസ്റ്റ് ടേം ഡിഫറൻസ് ബിറ്റ്വീൻ ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ ഓക്കെ അതെന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഞാൻ എന്തിനാ ഈ ഡി ഇങ്ങോട്ട് എഴുതി ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ നമ്മൾ മറ്റെന്താണ് എന്നിന് എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കുവാണെങ്കിൽ ഇതിലൊരു ടേം ആണെന്ന് നമ്മൾ പറയുമായിരുന്നു പക്ഷെ ഇവിടെ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എൻ വാല്യൂ കൊടുത്തു ഇവിടെ 4 വൺ കൊടുത്തു ഓക്കെ അങ്ങനെ നിങ്ങൾ ചെയ്തോ എൻ മൈനസ് 1 ഈക്വൽ ടു നോക്കിക്കേ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഈ 4 സ്ക്വയർ ഇത് ഏതോ ഒരു പൊസിഷനുണ്ട് അപ്പൊ എൻ കൊടുത്തു 4 എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് അപ്പൊ 1 കൊടുത്തു ഇനി നമുക്ക് നോക്കേണ്ട എന്താ ഈ ഒരു ടേംസിന്റെ കാരണം ഇത് മൊത്തം എൻ അങ്ങനെയുള്ള ഒരു ടേം ആയിപ്പോയി അല്ലെ അപ്പൊ നോക്കിക്കേ ഇവിടെ എന്നിന് ഏതെങ്കിലും അല്ല ഈ 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയാ മതി നോക്കിക്കേ അപ്പൊ ഇത് എങ്ങനെ കിട്ടും 9 എൻ സ്ക്വയർ പ്ലസ് 6 എൻ 1 നിന്ന് മൈനസ് 4 പോയാൽ 1 പ്ലസ് മൈനസ് 4 അല്ലേ അപ്പൊ എന്താണ് വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം അപ്പൊ മൈനസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ 3 ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ടാണ് ഈ കോമൺ ഡിഫറൻസ് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോന്ന് അവിടെ വരെ ചെയ്താൽ മതി അങ്ങനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എൻ ഈക്വൽ ടു ഈ മൈനസ് 1 അപ്പുറത്തോട്ട് പോകുമ്പോൾ ഒരു എക്സാക്ട് വാല്യൂ കിട്ടും അല്ലേ അപ്പോൾ ഇത് നോക്കിക്കേ 3 കൊണ്ട് ഇതിനെ പറ്റത്തില്ലേ 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് 3 എൻ സ്ക്വയർ 3 6 എൻ കൊണ്ട് ചെയ്യുമ്പോൾ പ്ലസ് 2 എൻ 3 മൈനസ് 3 കൊണ്ട് പോയപ്പോൾ മൈനസ് 1 കണ്ടോ ഈ 3 ടേമിനെ നമുക്ക് ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി അല്ലേ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റി ഓക്കെ അത് ഈക്വൽ ടു എൻ മൈനസ് 1 ഓക്കെ അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ് ഇത് നമുക്ക് അപ്പൊ നമുക്ക് ഇത് ഇവിടം വരെ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി കാരണം ഈ എന്നിന്റെ വാല്യൂ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പോകണ്ട നമ്മുടെ ചോദ്യം എന്താണ് ഇതിന്റെ സ്ക്വയർ ഇതിനകത്ത ടേം ആണോ അങ്ങനെ ടേം ആകണമെങ്കിൽ ആ ഡിഫറൻസ് ബിറ്റ്വീൻ ആ ടേംസ് കോമൺ ഡിഫറൻസ് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു വാല്യൂ കിട്ടും ആ വാല്യൂ എന്ന് പറയുമ്പോൾ ഈ പൊസിഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ അപ്പൊ എൻ വാല്യൂ എന്താണ് ഈ മൈനസ് 1 അപ്പുറത്ത് പോകുമ്പോൾ ഇവിടെ ഒരു എക്സാക്ട് വാല്യൂ കിട്ടത്തില്ല അതിൻ്റെ കൂടെ ഈ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്നിന് നല്ലൊരു വാല്യൂ കിട്ടും അല്ലെ അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി അപ്പോൾ ഇതിന്റെ എന്താ ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ഇതെന്താണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഫസ്റ്റ് ടേം 4 സ്ക്വയർ 16 അതിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലേ അപ്പോ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു അതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇതിലെ ഓരോ ടേംസും ടേമിന്റെയും സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസ് ആയിട്ട് വരും മനസ്സിലായോ ഓക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം ഞാനിത് തുടക്കം തന്നെ ഇത് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ എക്സാമ്പിൾ ഇട്ട് നിങ്ങൾക്ക് ചെയ്തിരുന്നു അല്ലേ ഇതിന്റെ ഓരോന്നിന്റെയും സ്ക്വയർ ഇതിലെ ടേം ആണോ എന്ന് നമ്മൾ എങ്ങനെയാ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ ഡി ആ ഇക്വേഷൻ വെച്ച് നമ്മൾ എന്നിന് ഒരു കറക്റ്റ് വാല്യൂ കിട്ടുവാണെങ്കിൽ ഇത് ഇതിലെ ടേം ആണ് ഓക്കെ പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ഇത് വെച്ച് ചെയ്യുമ്പോൾ ഈ എന്നിന് വാല്യൂ ഒന്നും കണ്ടുപിടിക്കാൻ പോണ്ട ആ ഡിഫറൻസ് ബിറ്റ്വീൻ ടേം കോമൺ ഡിഫറൻസ് ഡി ഇവിടെ എത്രയാണ് 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ
പറ്റുന്നുണ്ടെങ്കിൽ ഒരു എക്സ് ആർ വാല്യൂ കിട്ടും. പിന്നെ എൻ മൈനസ് വൺ, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ ആകത്തെ എൻ നമുക്ക് ഈ മൈനസ് വൺ അപ്പുറത്ത് പോകുമ്പോൾ ആ വാല്യൂൻ്റെ കൂടെ കൂട്ടുമ്പോൾ എന്നിന് കറക്റ്റ് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അവിടെ വരെ തെളിയിച്ചാൽ മതി. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തത്, ആദ്യം 4 7 10 ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതി അല്ലേ. അപ്പോൾ ഈ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടിയാൽ ഈ ടേമിന്റെ ഒക്കെ സ്ക്വയറിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എങ്ങനെ ചെയ്ത്, ഇതിന്റെ സ്ക്വയർ അല്ലെ, ഇതിന്റെ ഓരോന്നിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ആൾജിബ്രായിക് എക്സ്പ്രഷന്റെ സ്ക്വയർ, അങ്ങനെ ചെയ്ത് ഇവിടെ കിട്ടി അല്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ടേം ആണോ ഇതെന്ന് കണ്ടുപിടിക്കാൻ ഇതിൽ നിന്നും നമ്മൾ ഫസ്റ്റ് ടേം മൈനസ് ചെയ്തു അല്ലെ. എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്, ഫസ്റ്റ് ടേം മൈനസ് ചെയ്തു ഡിവൈഡഡ് ബൈ അല്ലെ ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ്, ഇത് അതിന്റെ സ്ക്വയർ മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 3. അത് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റി, അതുകൊണ്ട് ഇത് ഇതിൻ്റെ ഒരു ടേം ആണ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം.